ഞാൻ ഈ പൾസർ സുനിക്കൊപ്പം ജയിലിൽ ഉണ്ടായിരുന്ന ആളാണ് ജിൻസൺ. ജിൻസൺ ഈ ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ ജിൻസൺ ഞങ്ങളുടെ പ്രതിനിധി സുർജിത് അയ്യപ്പത്തിനോട് സംസാരിച്ച് നമുക്ക് അതുകൂടി കാണാം. മുൻ ഡി ജി പി ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ വലിയ രീതിയിലുള്ള ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. പൾസർ സുനിക്കൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന ജിൻസൺ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എന്താണ് ജിൻസന് പറയാനുള്ളത്? അല്ല, അവർ ശുദ്ധ അസംബന്ധമാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഇതൊന്നും കണ്ടതുമല്ല കേട്ടതുമല്ല. ഇവർ മറ്റ് മാധ്യമങ്ങളിലും പത്രത്തിലും കണ്ട പോലെ ആണ് അവർക്ക് അറിയുള്ളൂ, അതിൽ കൂടുതൽ അറിയില്ല. ഇതെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കി പോലീസിന് മൊഴി കൊടുത്ത് കോടതിയിൽ രേഖാമൂലം മൊഴി കൊടുത്ത് വിചാരണ ഘട്ടത്തിലും അല്ലാത്ത രീതിയിലും മൊഴി കൊടുത്ത് പിന്നെ അതുകൂടാതെ സി സി ടി വിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ വിപിൻലാൽ സുനി പറഞ്ഞു കൊടുത്തുകൊണ്ട് കത്തെഴുതുന്ന കാര്യങ്ങൾ, പിന്നെ അതുപോലെ ജയിലിലേക്ക് ഫോൺ കൊണ്ടുവന്ന് ചെരുപ്പിനകത്ത് വെച്ച് കൊണ്ടുവന്ന ഫോണ്, അവ കാര്യങ്ങളെല്ലാം സി സി ടി വിയിൽ വ്യക്തമാണ്. അത് വിചാരണ ഘട്ടത്തിൽ കോടതിയിൽ അത് വലിയ ഡിസ്പ്ലേയിലിട്ട് കാണിച്ച് അത് വ്യക്തമായിട്ട് കോടതിക്കും ബോധ്യപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അവരുടെ അഡ്വക്കേറ്റ് അഭിഭാഷകർക്കും അതുപോലെ പ്രോസിക്യൂഷനും സാക്ഷികളായിട്ടുള്ള, ഇപ്പോൾ ഞാനടക്കം നിന്നുകൊണ്ടാണ് അവിടെ നിന്ന് അത്തരം കാര്യങ്ങൾ പ്ലേ ചെയ്ത് കാണിച്ചതും ഞാൻ പറഞ്ഞ മൊഴികൾ കൃത്യമാണെന്നുള്ള രീതിയിൽ അന്ന് പ്രൂവ് ചെയ്തതാണ്. പിന്നെ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ സാധാരണ ഈ പച്ചവെള്ളം കുടിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവും ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ വെളിപ്പെടുത്തലും. വെളിപ്പെടുത്തൽ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ മറ്റുള്ളവർ പറഞ്ഞവരെ ചുമ്മാ ഒരു ആരോപണങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ ഇത് നിങ്ങളോട് ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൽ വ്യക്തമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ ഈ ജയിലിനകത്ത് നടന്ന കാര്യങ്ങൾ സി സി ടി വി കോടതിക്ക് അത് ചെയ്യാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ആ വിഷ്വൽസ് പുറത്തേക്ക് വിടണം. പോലീസ് ദിലീപ് കണക്റ്റഡ് ആണെന്ന് തന്നെയാണ് ജിൻസൺ വിശ്വസിക്കുന്നത്? 100% ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നടന്ന ആ ജയിലിനകത്ത് നടന്ന ചില സംഭാഷണങ്ങളും പിന്നെ ഇവരെ വിളിച്ച് സംസാരിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വ്യക്തമായിട്ട് ഞാനിപ്പോൾ വീണ്ടും അത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ കോടതിയിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കോടതിയിലിരിക്കുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങൾ ഇവരിങ്ങനെ പലരും ഇതുപോലുള്ള ഒന്ന് ആലോചിച്ചാൽ മതി. ഇതിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ഇരയ്ക്കൊപ്പം നിൽക്കുമ്പോൾ ഈ വമ്പന്മാരൊക്കെ ഇവരെ പോലുള്ള ഈ ആളുകൾക്ക് വേണ്ടി, അതായത് ഈ പണമുള്ള ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതിനകത്ത് A to Z ജയിൽ ഡി ജി പി, മുമ്പൊരു ഡി ജി പിയെ കുറിച്ച് കേട്ടിരുന്നു, ഇപ്പോൾ ജയിൽ ഡി ഐ ജി പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ മറ്റ് കാര്യങ്ങൾ ഞാൻ പിന്നെ കൂടുതൽ പറഞ്ഞാൽ കോടതി അലക്ഷ്യമായി പോവും, അതുകൊണ്ട് അത്ര അവിടെ വെച്ച് നിർത്തുന്നു. ഇത് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് തന്നെയാണ് നിങ്ങൾ കരുതുന്നത്? കാരണം അല്ല, ഗൂഢാലോചന ആയിക്കൊള്ളണമെന്നില്ല. ഇവർ തമ്മിൽ തമ്മിൽ ആരാധന മൂത്ത് ഭ്രാന്തായതാവും, അത് അത്ര എനിക്ക് പച്ചയ്ക്ക് നാടൻ ഭാഷയിൽ പറയാൻ പറ്റുള്ളൂ. ആരാധന മൂത്ത് ഭ്രാന്തായ ഒരു സ്ത്രീ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അതിനൊന്നും നമുക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ ഇതിനകത്തൊരു സാക്ഷി ആയതുകൊണ്ട് എനിക്കത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. പൾസർ സുനിയും അതോടൊപ്പം തന്നെ ദിലീപും തമ്മിൽ കണക്റ്റഡ് ആണ്, ആ കണക്റ്റഡ് ആവുന്ന ലിങ്കുകൾ ധാരാളമുണ്ട്, പോലീസിൻ്റെ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പോലീസിൻ്റെയിലുണ്ട്, പോലീസ് അത് കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് ജയിലിൽ കഴിയുന്ന ഘട്ടത്തിൽ നിങ്ങൾക്കും ബോധ്യപ്പെട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അത് കൂടുതൽ വിശദീകരണത്തിന് ഇപ്പോൾ എനിക്ക് സാധിക്കില്ല. കോടതിയിലിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ, കോടതിയെ ബഹുമാനിക്കുന്നുണ്ട്. കോടതിയുടെ കാര്യങ്ങൾ അത് കോടതിയിലിരിക്കുന്ന ആ കോടതി എന്ന സിസ്റ്റത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ കൂടുതൽ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ വരുമല്ലോ, എല്ലാം തെളിവുകളും രേഖാമൂലം സി സി ടി വി അടക്കം എല്ലാം വ്യക്തമായിട്ട് അവിടെ ഉണ്ട്. സി സി ടി വി എന്താ സംഗതി? സി സി ജയിലിലെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട്. അല്ല, ദിലീപുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതല്ല, ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ ജയിലിൽ ഫോൺ ഉപയോഗിച്ച് ഫോൺ കൊണ്ടുവന്ന കാര്യങ്ങൾ, കത്തെഴുതുന്നത്, ഇപ്പോൾ സുനി പറഞ്ഞു കൊടുത്തിട്ടല്ല എഴുതുന്നതെന്നാണല്ലോ മാഡം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിന് തെളിവുണ്ട്, വ്യക്തമായിട്ട് സി സി ടി വി ദൃശ്യങ്ങളുണ്ട്. സുനി തൊട്ടടുത്തിരുന്ന് എഴുതുന്നതും ഞാൻ ജയിലിനകത്തേക്ക്, അതായത് സെല്ലിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ പെട്ടെന്ന് അവരെന്നെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും പിന്നീട് അവിടെ വെച്ച് അത് എഴുതുന്നതും എല്ലാം ഉണ്ട്. പിന്നെ ഈ ലെറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു മറ്റേ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയെന്നുള്ളു. ആ വൈറ്റ് പേപ്പർ ഞാൻ കൊണ്ടുവയ്ക്കുന്നതാണ് സെല്ലുകളിൽ, അതായത് ഞാൻ അവിടുത്തെ ഓർഡർലി ആയിരുന്നു, മേസ്രി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റ് തടവുകാർക്ക് ആവശ്യപ്പെടുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്ന പേപ്പറുകളാണ്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്താണ് എഴുതിയത്. അല്ലാതെ ഇത് പോലീസുകാരാണ് ചെയ്തത്, എന്തൊക്കെയോ പുലമ്പത്തുണ്ട്, അതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ആ ഇവർ തമ്മിൽ തമ്മിൽ എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റുകളോ കാര്യങ്ങളോ ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ആരാധന മൂത്തിട്ട് അങ്ങനെ അത്തരം എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. അതൊന്നും എനിക്ക് കാണാണ്ട് പറയും, ഞാൻ കണ്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, കാണാത്ത കാര്യങ്ങൾ ഊഹം വെച്ചിട്ട് പറയുന്നതിൽ ഒരർത്ഥമില്ല.
ഇതിനകത്ത് ഒരു തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട് എന്നുള്ള തരത്തിലുള്ളൊരു വിവരമാണ് ജിൻസൺ പറയുന്നത്. പ്രധാനമായും ഇത്തരത്തിലൊരു നീക്കത്തിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ആരാധന കൊണ്ടാകാം ഇത്തരത്തിൽ അവരെ മുൻ DGP കൊണ്ട് ഇത്തരത്തിൽ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള ഉൾപ്പെടെയുള്ള വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എല്ലാത്തിനും തെളിവുകളുണ്ട്, കൃത്യമായ രീതിയിലുള്ള തെളിവുകളുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.